പ്രിയപ്പെട്ട വിശുദ്ധ ജനമേ, 17 വയസ്സ് പ്രായത്തിനിടയിൽ വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുവാൻ സാധിച്ച ഒരു സാധാരണ ചെറുപ്പക്കാരൻ്റെ ജീവിതമാണ് ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് യുവജനങ്ങൾക്ക് അനുകരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം പഠിക്കുവാൻ തുടങ്ങിയാൽ നമുക്ക് മനസ്സിലാകും. ഫിലിപ്പൈൻസിൽ ജനിച്ച ഈ ചെറുപ്പക്കാരൻ 13 വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹം ഒരു മിഷണറി ആകുവാൻ വേണ്ടി ആഗ്രഹിച്ച് അമേരിക്കയിലുള്ള മരിയാന ഐലൻഡിലേക്ക് ഈശോസഭ വൈദികരുടെ കൂടെ പോകുവാനുള്ള താല്പര്യം കാണിക്കുകയാണ്. 1654 ജൂലൈ മാസം 21-ാം തീയതി ജനിക്കുകയും 1672 ഏപ്രിൽ മാസം 2-ാം തീയതി രക്തസാക്ഷിയാവുകയും ചെയ്ത ഈ 17 വയസ്സ് പ്രായക്കാരൻ്റെ ജീവിതം ക്രിസ്തുവിനെക്കുറിച്ചുള്ള തീഷ്ണതയാൽ ജ്വലിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടി പ്രത്യക്ഷപ്പെടുന്ന ചിത്രങ്ങളിൽ രക്തസാക്ഷികളെ സൂചിപ്പിക്കുന്ന ഒലിവിലയും വേദപാഠത്തിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കും ഒരു ജപമാലയും ക്രിസ്തുവിൻ്റെ നാമത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ക്രിസ്റ്റോഗ്രാം എന്ന് പറയുന്ന ഒരു എംബ്ലവും ഇദ്ദേഹത്തിൻ്റെ ചിത്രത്തോടുകൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. യുവജനങ്ങളുടെയും വേദപാഠ അധ്യാപകരുടെയും ഫിലിപ്പൈൻസിലെ യുവജനങ്ങളുടെയും ഒക്കെ മധ്യസ്ഥനായിട്ട് ഈ ചെറുപ്പക്കാരനെ നമുക്ക് കാണുവാൻ സാധിക്കും. മരിയാന ഐലൻഡിൽ വച്ച് അവിടുത്തെ ഒരു ഗ്രാമത്തലവൻ്റെ കുഞ്ഞിനെ മാമദീസ മുക്കുകയും മാമദീസ മുക്കുവാൻ വേണ്ടി ആ ഗ്രാമത്തലവൻ്റെ മാതാവ് ആവശ്യപ്പെടുമ്പോൾ അതനുസരിച്ച് ചെയ്യുന്ന ഈ പ്രവൃത്തിയുടെ പേരിൽ രക്തസാക്ഷിയാകുവാൻ തയ്യാറാവുകയാണ്. ഈ പ്രത്യേകമായ സാഹചര്യങ്ങൾ വന്ന് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം വിശ്വാസം ഉപേക്ഷിച്ച് പോകുവാനോ മരണത്തിൽ നിന്ന് ഓടി അകലുവാനോ പരിശ്രമിക്കാതെ താൻ പറഞ്ഞ വിശ്വാസം ഏറ്റുപറഞ്ഞ് പഠിപ്പിച്ച ആ ജനത്തിനു വേണ്ടി രക്തസാക്ഷിയായി തീരുവാൻ വേണ്ടി ഈ ചെറുപ്പക്കാരൻ തീരുമാനമെടുക്കുകയാണ്. 2000 മാർച്ച് 5-ാം തീയതി ജോൺ ബോൾ 2-ാമൻ മാർപ്പാപ്പ പാദ്രോയെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തുകയും 2012 ഒക്ടോബർ മാസം 21-ാം തീയതി ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ പാദ്രോ കലിംഗ്സോണിനെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുകയാണ്. പ്രിയ സഹോദരങ്ങളെ, സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത് അതോരോ ക്രിസ്ത്യാനിയുടെയും ഉത്തരവാദിത്വവും കടമയുമാണെന്നും നിന്റെ ജീവിതത്തിൻ്റെ വിളിയുടെ മനുഷ്യനായിരിക്കുന്നതിൻ്റെ വിളിയുടെ ഉത്തരവാദിത്വം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക, ക്രിസ്തുവിനെ പ്രഘോഷിക്കുക, ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമ്പൂർണമായി സമർപ്പിക്കുക എന്നുള്ളതാണ് എന്ന് വിശുദ്ധ പാദ്രോയുടെ ജീവിതം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ സാഹചര്യങ്ങളിൽ സുവിശേഷത്തിന് വേണ്ടി ജീവിതം ശൈശവ കാലഘട്ടങ്ങളിൽ തന്നെ ആരംഭിക്കാമെന്ന് വിശുദ്ധ പാദ്രോ കലിംഗ്സോയുടെ ജീവിതം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധരുടെ പാത പിന്തുടർന്ന് നിത്യതയുടെ പൂർണ്ണതയിലേക്ക് നീങ്ങുവാൻ വിളിക്കപ്പെട്ട വിശുദ്ധജനത്തിന് മുൻപിൽ നടക്കുന്ന ഈ വിശുദ്ധരുടെ കൂട്ടായ്മയോട് ചേർന്ന് നമുക്കും വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് എത്തുവാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.